നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം അയർലൻഡിൽ കൊറോണ വ്യാപനം കുറയുന്നു അയർലൻഡിലെ ആശുപത്രികളിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് കിടക്കുന്ന രോഗികളുടെ എണ്ണം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അറുനൂറ്റി നാൽപ്പത്തി ഒൻപതായി തുടരുന്നു ഇപ്പോഴും ഏറ്റവും കൂടുതൽ കേസുകളുള്ള ആശുപത്രികൾ ഡബിളിനിൽ തന്നെയാണ് ഡബിളിനിൽ മേറ്റൂർ സെന്റ് ജെയിംസ് താലാ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും ഡബിളിന് പുറത്ത് ലിമറിക് മേയോ ചുലമൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലുമാണ് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികൾ ഉള്ളത് എച്ച് എസ് ഒരു ദിവസം പതിനയ്യായിരം ടെസ്റ്റുകൾ നടത്താനുള്ള ശേഷിയുണ്ട് എന്നാൽ നിലവിൽ ആവശ്യം ആറായിരം മാത്രമാണ് തൊഴിലാളികളുടെ കൊറോണ ടെസ്റ്റ് റിസൾട്ട് തൊഴിലുടമയോട് പറയുന്ന രീതി താൽക്കാലികമായി നിർത്തിവെക്കാൻ എച്ച് എസ് ഒരു ജീവനക്കാരന് കൊറോണ ടെസ്റ്റ് നടത്തി റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം തൊഴിലുടമയെ അറിയിക്കുക എന്നതായിരുന്നു എച്ച് എസ് സിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം എന്നാൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ കാരണങ്ങളാൽ ഇനി മുതൽ ഒരാൾക്ക് കൊറോണ ടെസ്റ്റ് നടത്തി റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം രോഗിയെ തന്നെ അറിയിക്കുമെന്ന് എച്ച് എസ് സി അറിയിച്ചു അതായത് ഇനി മുതൽ എംപ്ലോയിയെ ടെസ്റ്റ് റിസൾട്ട് അറിയിച്ചതിനു ശേഷം മാത്രമായിരിക്കും എംപ്ലോയറെ അറിയിക്കുക എന്നിരുന്നാലും അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒരു തൊഴിലാളിയെ അറിയിക്കുന്നതിന് മുമ്പായി ആവശ്യമെങ്കിൽ തൊഴിലുടമയെ അറിയിക്കുന്നത് പരിഗണിക്കുമെന്നും എച്ച് എസ് സി വ്യക്തമാക്കിയിട്ടുണ്ട് ഒൻപതിനായിരം പേരെ പിരിച്ചുവിടാൻ റോൾസ് റോയ്സ് കോവിഡ് നയൻറ്റീൻ കാരണം ഒൻപതിനായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ റോൾസ് റോയിസ് തീരുമാനിച്ചു കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ പരിണിത ഫലമായി ഉയർന്നു വരുന്ന വളരെ ചെറിയ വ്യോമയാന കമ്പോളവുമായി പൊരുത്തപ്പെടാൻ ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് വിമാനങ്ങൾക്ക് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ റോൾസ് റോയിസ് ലോകമാകമാനമുള്ള അൻപത്തിരണ്ടായിരം ജീവനക്കാരിൽ നിന്ന് ഒൻപതിനായിരം പേരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് റോൾസ് റോയ്സ് അറിയിച്ചു മെന്തോൾ സിഗരറ്റ് വിൽപ്പന ഇന്ന് മുതൽ അയർലൻഡിൽ നിരോധിച്ചിരിക്കുന്നു മെന്തോൾ ഒഴികെയുള്ള സുഗന്ധങ്ങളുടെ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും ആദ്യമായി രണ്ടായിരത്തി പതിനാറിലാണ് അയർലൻഡിൽ നിരോധിച്ചത് പുതിയ സുഗന്ധങ്ങളോ സത്തങ്ങളോ ഉപയോഗിച്ചാണ് മെന്തോൾ സിഗരറ്റ് നിർമ്മിക്കുന്നത് സാധാരണ സിഗരറ്റിനേക്കാൾ വിഷാംശം ഉള്ളവയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവ കൂടുതൽ ആസക്തി ഉള്ളവയാണെന്നും ഉപേക്ഷിക്കാൻ പ്രയാസമുള്ളവയാണെന്നുമാണ് ഇത് ആദ്യമായി പുകവലിക്കുന്നവരെ ആകർഷിക്കുകയും ഇവരെ പുകവലിക്ക് അടിമകളാക്കുകയും ചെയ്യാം ഇതിനാലാണ് ഇന്നു മുതൽ രാജ്യത്ത് മെന്തോൾ സിഗരറ്റ് വിൽപ്പന നിരോധിച്ചത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറും അടുത്ത അധ്യയന വർഷത്തിൽ എല്ലാ ഫേസ് ടു ഫേസ് ലെക്ചേഴ്സും ഓൺലൈനായി നടത്തുമെന്ന് കേംബ്രിഡ്ജ് സർവകലാശാല സ്ഥിരീകരിച്ചു കോവിഡ് നയൻറ്റീൻ മൂലം അടുത്ത വർഷവും സാമൂഹ്യ അകലം പാലിക്കുന്നത് തുടരേണ്ടി വരുമെന്നതിനാലാണ് ഈ നീക്കമെന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പറഞ്ഞു അയർലൻഡിലെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഐറിഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം